മൾട്ടി സ്റ്റാർ പാൻ ഇന്ത്യൻ ചിത്രങ്ങൾക്ക് ഇപ്പോൾ ഇന്ത്യയിൽ വലിയ മാർക്കറ്റാണ് ലഭിക്കുന്നത് ആർ ആർ ആറിലൂടെ രാജമൗലി തുടങ്ങിവെച്ച ഈ ട്രെൻഡിന് പിന്നീട് പലരും പരീക്ഷിച്ചിരുന്നു അടുത്തിടെ ഋതിക് റോഷൻ പ്രഭാസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മൈത്രി മൂവീസിൻ്റെ നിർമ്മാണത്തിൽ പുതിയ ചിത്രം ഒരുങ്ങുന്നുവെന്ന് സംവിധായകൻ സിദ്ധാർത്ഥ് ആനന്ദ് പ്രഖ്യാപിച്ചിരുന്നു അത്തരമൊരു വമ്പൻ പ്രഖ്യാപനം അടുത്തു തന്നെ ഉണ്ടാകുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ബ്രഹ്മാണ്ഡ പാൻ ഇന്ത്യൻ ചിത്രത്തിനായി ദളപതി വിജയ്യും ഷാരൂഖാനും ഒന്നിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ശങ്കറിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ ഇരുവരും എന്ന റിപ്പോർട്ട് ട്രാക്ക് ടോളിവുഡ് ആണ് പുറത്തുവിട്ടിരിക്കുന്നത് ആയിരം കോടി ഒരുങ്ങുന്ന ചിത്രം നിർമ്മിക്കുന്നത് രണ്ട് വമ്പൻ പ്രൊഡക്ഷൻ ഹൗസുകളായിരിക്കുമെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പേരിടാത്ത രാംചരൺ ചിത്രത്തിന്റെ പണിപ്പുരയിലാണ് ശങ്കർ ഇപ്പോഴുള്ളത് ഇതുകൂടാതെ കമൽഹാസന്റെ ഇന്ത്യൻ ടൂവും പുറത്തിറങ്ങാനുണ്ടാകണം ഇതിനുശേഷം ഈ ഗ്രാൻഡ് സ്കെയിൽ പ്രോജക്ടിലേക്കാവും ശങ്കർ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അറ്റ്ലി ഒരുക്കുന്ന ഷാരൂഖാൻ ചിത്രത്തിൽ വിജയ് കാമിയോ റോളിലെത്തുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു നയൻതാരയാണ് ഈ ചിത്രത്തിൽ നായികയാവുന്നത് വംശി പൈടപ്പള്ളി സംവിധാനം ചെയ്ത വാരിസാണ് ഒടുവിൽ പുറത്തുവന്ന വിജയ് ചിത്രം രശ്മിക മന്ധാന നായികയായ ചിത്രം ശ്രീ വെങ്കടേശ്വര പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ആണ് നിർമ്മിച്ചിരിക്കുന്നത് സിദ്ധാർത്ഥ് ആനന്ദിന്റെ പത്താനാണ് ഒടുവിൽ പുറത്തിറങ്ങിയ ഷാരൂഖ് ഖാൻ ചിത്രം ദീപിക പദുക്കോൺ ജോൺ എബ്രഹാം എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ ചിത്രം എണ്ണൂറ്റി കോടി നേടി ബോക്സ് ഓഫീസ് തേരോട്ടം തുടരുകയാണ് ഇപ്പോൾ സൂപ്പർ ഹിറ്റായ കെ ജി എഫ് ടുവിൻ്റെ ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ കളക്ഷൻ മറികടന്നാണ് ഷാരൂഖിൻ്റെ പത്താൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇതോടെ രാജ്യത്ത് ഏറ്റവും കളക്ഷൻ നേടിയ ഹിന്ദി ചിത്രത്തിൽ പത്താൻ രണ്ടാം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത് എസ് എസ് രാജമൗലിയുടെ ബാഹുബലി ടു മാത്രമാണ് ഇനി പത്താനു മുന്നിലുള്ളത് നാനൂറ്റി മുപ്പത്തഞ്ച് പോയിൻ്റ് ഏഴ് പൂജ്യം കോടിയായിരുന്നു കെ ജി എഫ് ഹിന്ദിയുടെ കളക്ഷൻ റിലീസ് ചെയ്ത് പതിനഞ്ചാം ദിവസമാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന രണ്ടാമത്തെ ഹിന്ദി ചിത്രമായി പത്താൻ മാറിയത് ഇന്ത്യയിൽ നിന്ന് ഒന്നടങ്കം നാനൂറ്റി അമ്പത്തി മൂന്ന് കോടിയോളമാണ് അന്ന് പത്താൻ വാരിയത് സിനിമ റിലീസായതിനു പിന്നാലെ നിരവധി റെക്കോർഡുകളാണ് ഷാരൂഖ് ചിത്രം തകർത്തത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ബോളിവുഡ് ചിത്രം എന്ന നേട്ടത്തിലേക്ക് പത്താൻ എത്തിയിരുന്നു ആമിർ ഖാന്റെ ദംഗലിനെ തകർത്തുകൊണ്ടാണ് പത്താൻ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയത് അഞ്ഞൂറ് കോടിയിലേക്കാണ് പത്താൻ ലക്ഷ്യമിടുന്നത് അതിനിടെ ആഗോള കളക്ഷനിലും ചിത്രം മുന്നേറ്റം തുടരുകയാണ് വൈകാതെ ആയിരം കോടിയിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ചിത്രത്തിൻ്റെ ഒ ടി ടി അവകാശം ആമസോൺ പ്രൈം നൂറ് കോടി രൂപയ്ക്കാണ് സ്വന്തമാക്കിയത് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ സീറോയ്ക്ക് ശേഷം ഷാരൂഖാൻ്റേതായി തിയേറ്ററിൽ റിലീസിനെത്തിയ ചിത്രമായിരുന്നു പത്താൻ ചിത്രത്തിലെ ഒരു പാട്ട് സീനിൽ നായിക ഉപയോഗിച്ച വസ്ത്രത്തിൻ്റെ നിറത്തെച്ചൊല്ലി വൻ വിവാദം ഉയർന്നിരുന്നു വേഷരംഗ് രംഗ് എന്ന് തുടങ്ങുന്ന ഗാനവും ജൂമോ ജോ പത്താൻ എന്ന് തുടങ്ങുന്ന ഗാനവും കോടിക്കണക്കിന് ആരാധകരാണ് കണ്ടത് രണ്ടായിരത്തി ഇരുപതിൽ ഷൂട്ടിംഗ് തുടങ്ങിയ ചിത്രത്തിൻ്റെ കോവിഡ് മൂലം ഇടയ്ക്ക് നിർത്തിവെക്കേണ്ടിയിരുന്നു ദുബായ് മുംബൈ സ്പെയിൻ ഇറ്റലി ഫ്രാൻസ് റഷ്യ തുർക്കി എന്നിവിടങ്ങളിലായിട്ടാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത് ആദിത്യ ചോപ്രയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഖത്തർ ലോകകപ്പ് ട്രോഫി അനാവരണത്തിലും ലോകകപ്പ് ഫൈനൽ ദിനത്തിലെ ടെലിവിഷൻ ചാറ്റിലും പങ്കെടുത്ത ദീപിക പതുകോണും ഷാരൂഖ് ഖാനും ലോകവേദിയിൽ തന്നെ പത്താൻ്റെ പ്രചാരകരായി മാറിയിരുന്നു ഷാരൂഖിനൊപ്പം ദീപികയ്ക്കും ഒപ്പം ജോൺ എബ്രഹാമും ഈ ചടങ്ങിനെ എത്തിയിരുന്നു